ഈ ക്ലാസ്സിൽ നമുക്ക് ഡബിൾ റിവറ്റ് ലാബ് ജോയിൻ സിക്സാഗ് ടൈപ്പ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സെക്ഷൻ എലവേഷൻ ആൻഡ് പ്ലാൻ ഓഫ് ഡബിൾ റിവറ്റഡ് ജോയിൻറ്റ് ലാബ് ജോയിൻറ്റ് സിക്സാഗ് ടൈപ്പ് പ്ലേറ്റ് തിക്നെസ് 12 mm. ഇൻസെർട്ട് ഓൾ ഡയമെൻഷൻസ് ഇൻ ടേംസ് ഓഫ് ഡയമീറ്റർ ഡയമീറ്ററിൻ്റെ ടേംസിൽ ബാക്കിയുള്ള ഡയമെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് കാൽക്കുലേഷൻസ്. ഡയമീറ്റർ ഓഫ് റിവറ്റ് സിക്സ് റൂട്ട് ടി. സിക്സ് റൂട്ട് ടി വെച്ച് കിട്ടിയ വാല്യൂ ആണ് 20.7. അപ്പോൾ 20.7 സ്റ്റാൻഡേർഡ് വാല്യൂ അല്ല. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത വാല്യൂ എടുക്കണം, അതാണ് 22. ടേബിളിൽ നിന്ന് എടുക്കുന്ന വാല്യൂ ആണ് 22. മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേബിളിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ ആയിട്ടുള്ള വാല്യൂ ആണ് 22. അപ്പോൾ 20 കഴിഞ്ഞ് അടുത്ത സൈസ് 22 ആണുള്ളത്. 21 എന്ന് പറഞ്ഞാൽ റിവേഴ്സ് സൈസ് ഇല്ല. ഇനി ലോഞ്ചിറ്റ്യൂഡൽ പിച്ച്, ട്രാൻസ്വേഴ്സ് പിച്ച്, മാർജിനൽ ഡിസ്റ്റൻസ്, ലെങ്ത് ഓഫ് ഓവർലാപ്പ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡയമീറ്റർ ഓഫ് റിവറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം വേണം റിവറ്റ് വരയ്ക്കാൻ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് വെച്ചിട്ടുള്ള ഡ്രോയിങ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2 പ്ലേറ്റ്, 12 mm പ്ലേറ്റ് തിക്നെസ്, എൻഡ് ആംഗിൾ 10 degree, പിന്നെ ട്രാൻസ്വേഴ്സ് പിച്ച്, അതായത് 2 gauge line തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 degree, പിന്നെ അതാണ് ട്രാൻസ്വേഴ്സ് പിച്ച് എന്ന് പറയും. m = 1.5 degree. ഇനി ഇത് ഡയമെട്രൽ പിച്ചാണ്, ഡയമെട്രൽ ഡയഗണൽ പിച്ച്, PD എന്ന് കാണിച്ചിരിക്കുന്ന ഡയഗണൽ പിച്ച്. ഇനി ബി എന്ന് പറഞ്ഞ സെക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, മുമ്പ് വരച്ചതൊന്നും ചെറിയ വ്യത്യാസമുണ്ട്. ബി എന്ന് പറഞ്ഞ സെക്ഷൻ വ്യത്യാസമില്ല, തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി ബി എന്ന് പറഞ്ഞ സെക്ഷൻ ഇത് ഒരു റിവേറ്റിനെ കട്ട് ചെയ്യുന്നുണ്ട്. സി ഒരു റിവേറ്റിലൂടെ കട്ട് ചെയ്യുന്നുണ്ട്, കാരണം ഇത് സിക്സാക്റ്റ് ആയി. അപ്പം ഇവിടെ ഈ റിവേറ്റ് നമുക്ക് ഈ റിവേറ്റിൻ്റെ ഈ ഭാഗം കാണാം, ഈ ഭാഗത്തൂടെ കട്ട് ചെയ്ത് പോകുന്നു, ഈ ഭാഗം കാണാം. പക്ഷെ ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒരു റിവറ്റ് ഇല്ല. ഈ പോർഷനിൽ സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്യുന്ന ഈ പോർഷനിൽ ഒരു റിവറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ റിവറ്റിൻ്റെ ഷാങ്ക് ഇവിടെ കാണിക്കുന്നില്ല. അത്രയേ ഉള്ളൂ ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി BB എന്ന് പറഞ്ഞ സെക്ഷനാണെന്ന് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇത് അപ്പർ പ്ലേറ്റ്, ഇനി ലോവർ പ്ലേറ്റ്. ലോവർ പ്ലേറ്റിൻ്റെ ഈ എഡ്ജ്, ഈ എഡ്ജ് നമ്മൾ അപ്പർ പ്ലേറ്റിൻ്റെ താഴെ വരുന്ന ഈ പോർഷൻ ഇൻവിസിബിൾ ആണ്, അതുകൊണ്ട് നമ്മൾ ഡോട്ടഡ് ലൈനിൽ കാണിക്കുന്നു. ഇനി സ്നാപ്പ് ഹെഡ്, റിവറ്റിൻ്റെ സ്നാപ്പ് ഹെഡാണ് ഈ കാണിച്ചിരിക്കുന്നത്, തിക് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇത് ഡോട്ടർ ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത് റിവറ്റിൻ്റെ ഷാങ്ക്. ഇതാണ് ഡബിൾ റിവറ്റഡ് ലാബ് ജോയിൻറ്റ് സിക്സാക് ടൈപ്പ്. താങ്ക് യു.